ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? മിക്ക എഡ്യൂക്കേഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓ, ഇന്ന് ഞാൻ ചർച്ച ചെയ്യാൻ പോകുന്നത് കേരളത്തിലെ BASLP കോളേജ്, അതായത് ബാച്ചലർ ഓഫ് സ്പീച്ച് ലാംഗ്വേജ് പത്തോളജി. ഓക്കെ, BASLP കേരളത്തിൽ എത്ര കോളേജുകളാണുള്ളത്, അവിടെ ടോട്ടലായിട്ട് നമുക്ക് എത്ര സീറ്റ് ഉണ്ട്, ഇത്തരം കാര്യങ്ങളാണ് ഇന്ന് ഞാൻ ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ പറയട്ടെ, ഞാൻ ഇതിൻ്റെ താഴെയായിട്ട് എൻ്റെ ഇൻസ്റ്റാഗ്രാം ഐ ഡി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ചെയ്താൽ മതി, ഞാൻ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞു തരാം. ഓക്കെ, ഇത് കൂടാണ്ട് കേരളത്തിലുള്ള ബാക്കിയുള്ള പാരാമെഡിക്കൽ കോഴ്സുകളുടെ ഡീറ്റെയിലുമായി ബന്ധപ്പെട്ടുള്ള കുറേയേറെ വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ എന്ത് ചെയ്തിട്ട് കൊടുക്കും, താഴെ മെയിലിൽ പോപ്പപ്പായിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ആ വീഡിയോസ് കാണുന്നത് കുറച്ചുകൂടെ നിങ്ങൾക്ക് നല്ലതായിരിക്കും. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ BASLP എന്ന് പറയുന്നത് വളരെ ഡിമാൻഡഡ് ആയിട്ടുള്ളൊരു പ്രോഗ്രാമാണ്. അപ്പോൾ എന്താണ്, നമ്മുടെ സ്പീച്ച് റിലേറ്റഡ് ആയിട്ടുള്ള തെറാപ്പികൾ ഇല്ലേ, നമ്മളിപ്പോൾ എന്താണ് സംസാരിക്കാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്കൊക്കെ എന്താണ് സ്പീച്ച് റിലേറ്റഡ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്സ് കാര്യങ്ങളൊക്കെ കൊടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ BASLP കഴിഞ്ഞ ആൾക്കാരാണ് അത്തരത്തിലുള്ള ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത്. വളരെ ഡിമാൻഡഡ് ആയിട്ടുള്ള പ്രോഗ്രാമാണ്. ഇപ്പോൾ നിങ്ങൾ കേരളത്തിൽ അല്ലെങ്കിൽ പുറത്ത് എല്ലാം നോക്കിയാൽ പോലും വളരെ കുറച്ച് സീറ്റ് മാത്രമുള്ള ഒരു കോഴ്സാണ് BASLP എന്ന് പറയുന്നത്. നമുക്ക് കേരളത്തിൽ മൊത്തത്തിൽ 6 കോളേജുകളാണ് ഗവൺമെൻറ്റും പ്രൈവറ്റ് സെക്ടറുമായിട്ടുള്ളത്. കേരളത്തിൽ മൊത്തത്തിൽ 6 കോളേജുകൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ കേരളത്തിലുള്ള ഈ 6 കോളേജുകളുടെയും കൗൺസിലിംഗ് ഗവൺമെൻറ്റാണ് എന്ത് ചെയ്യുന്നത്, കൗൺസിലിംഗ് നടത്തുന്നത്. പിന്നെ ചില കോളേജുകൾക്ക് അവരുടേതായ സെൽഫ് ഫിനാൻസിങ് സീറ്റ്സ് അവൈലബിൾ ആണ്. അപ്പോൾ അവരുടെ മാനേജ്മെൻറ്റ് സീറ്റ് അവർ സെപ്പറേറ്റ് ആപ്ലിക്കേഷൻ വിളിച്ചതിന് ശേഷം അവർ കൗൺസിലിംഗ് നടത്തുന്നുണ്ട്. അപ്പോൾ അല്ലാതെ ബാക്കി വരുന്ന സീറ്റുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെൻറ്റാണ് ടോട്ടലായിട്ട് കൗൺസിലിംഗ് നടത്തുന്നത്. ഓക്കെ, കേരളത്തിലുള്ള ഈ 6 കോളേജുകളിലും കൂടെ മൊത്തത്തിൽ 155 സീറ്റാണ് BASLP. മൊത്തത്തിൽ വെറും 155 സീറ്റാണ് BASLP കേരളത്തിൽ മൊത്തത്തിൽ അവൈലബിൾ ആയിട്ട് ഉള്ളത്. ഓക്കെ, അതിൽ ഫസ്റ്റ് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ AWH കോളേജ് വരുന്നുണ്ട്. AWH കോളേജ് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോഴിക്കോടാണ്. കോഴിക്കോട് AWH കോളേജിൽ BASLP കോഴ്സ് അവൈലബിൾ ആണ്. ദെൻ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ വരുന്നത് കാലിക്കറ്റ് ആണ്, അവർക്കും കോഴ്സ് അവൈലബിൾ ആണ്. ദെൻ മാർത്തോമ പിന്നെ സഫയുടെ അണ്ടറിൽ വരുന്ന കോളേജ് വരുന്നതെന്ന് പറഞ്ഞാൽ കാസർഗോഡാണ്, അവിടെ നമുക്ക് BASLP അവൈലബിൾ ആണ്. ദെൻ നിഷ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പീച്ച് ആൻഡ് ഹിയറിംഗ് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരുവനന്തപുരത്താണ്. തിരുവനന്തപുരത്ത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പീച്ച് ആൻഡ് ഹിയറിംഗിൽ നമുക്ക് എന്താണ് BASLP സീറ്റ് അവൈലബിൾ ആണ്. പക്ഷേ നിഷിന് സെപ്പറേറ്റ് എൻട്രൻസ് ഉണ്ട്. അവരുടെ എൻട്രൻസിലൂടെയാണ് നിഷ് എന്ത് ചെയ്യുന്നത്, സ്റ്റുഡൻസിന് അഡ്മിഷൻ കൊടുക്കുന്നത്. ഇത് കൂടാണ്ട് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പീച്ച് ആൻഡ് ഹിയറിംഗ് വരുന്നുണ്ട്. രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പീച്ച് ആൻഡ് ഹിയറിംഗ് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൃക്കരിപ്പൂറാണ്, അവിടെയും നമുക്ക് BASLP അവൈലബിൾ ആണ്. ദെൻ ഐക്കോൺസ് വരുന്നതെന്ന് പറഞ്ഞാൽ ഷൊർണൂറാണ്. ഈ പറയുന്ന 5 കോളേജുകളിലാണ് നമുക്ക് കേരളത്തിൽ BASLP എന്ന് പറയുന്ന പ്രോഗ്രാം അവൈലബിൾ ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ കേരളത്തിൽ BASLP എടുക്കാനായിട്ട് ആഗ്രഹിക്കുന്ന സ്റ്റുഡൻസ് ഈ പറയുന്ന കോളേജുകളിൽ കഴിഞ്ഞ വർഷം കൗൺസിലിംഗ് എത്ര മാർക്കിലൊക്കെയാണ് പോയേക്കുന്നത് എന്നുള്ള കാര്യം നോക്കിയതിന് ശേഷം നിങ്ങൾ അഡ്മിഷന് വേണ്ടി എന്ത് ചെയ്യുക, നിങ്ങളുടെ അടുത്ത നെക്സ്റ്റ് പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്യുന്നത് കുറച്ച് നല്ലതായിരിക്കും. അപ്പോൾ ഇതിൻ്റെ അഡ്മിഷനുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ കൗൺസിലിംഗ് മെത്തേഡുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇൻസ്റ്റയിൽ മെസ്സേജ് ചെയ്യും, ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാം റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ വീഡിയോസ് കാണുകയും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നു. എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടെ നന്ദി പറയുന്നു. താങ്ക് യു വെരി മച്ച്.